ത്രൂ യുവർ മെയിൽ. പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇനിവേ കുറച്ച് പോളിസി കൺസ്ട്രെയിൻസ് ആണ് പ്രശ്നം. ഇത്രയും വലിയൊരു പ്രപ്പോസൽ ആവുമ്പോൾ ഇരുഭാഗത്തുനിന്നും കുറച്ച് വിട്ടുവീഴ്ചകൾ വേണ്ടേ സന്ദ്ര? സമ്മതിക്കുന്നു, പക്ഷേ ഐ ഹാവ് ടു കൺസൾട്ട് വിത്ത് മൈ ചെയർമാൻ. ചെയർമാൻ സാറിനെ ഞാൻ വിളിച്ചോളാം. വേണ്ട, ഒരു ദിവസത്തേക്ക് നമുക്കിത് ഹോൾഡ് ചെയ്യാം. Let me discuss with him and get back to you. Ah, then I'll give you a call by tomorrow. Have a nice day, Jyoti sir. Bye bye. Take care. You too, Sandra. Bye. Endoti, petta kaanano nu parnju. Any issues? Issues e ullu. I'm getting hundreds of calls. Pote, adu joliyude bhagam aanu vekkam. Pakshe chila crucial situations il yan engeneyanu ottikku oru decision edukka. സാർ അത് പറയൂ. ഇപ്പൊ എം ടി പി എല്ലിന്റെ ജി എം ആയിരുന്നു ഫോണില്. നമുക്കായിട്ട് വന്ന ത്രെഡ്സിന്റെ കണ്ടെയ്നേഴ്സ് ഇന്ന് തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അവരെ കൺസൈൻമെന്റ് കോൾ ബാക്ക് ചെയ്യുന്ന. അങ്ങനെയാണെങ്കിൽ സാറിന് മെയിൽ അങ്ങ് ഫോർവേഡ് കൊടുത്താ പോരെ, പ്രശ്നം സോൾവ് ആവുമല്ലോ. ഐ ഡിഡ് ഇറ്റ്. 4 ദിവസം മുമ്പ് ഒരു റിപ്ലൈയും ഇല്ല. നേരിട്ട് വിളിച്ചു, ഫോണില് 2 റിമൈൻഡേഴ്സ് അയച്ചു, നോ റെസ്പോൺസ്. പിന്നെ ഞാൻ അവരോട് കുറച്ച് പോളിസി ഇഷ്യൂസ് ഒക്കെ പറഞ്ഞ് 2 ദിവസമായിട്ട് പിടിച്ചു നിൽക്കുന്നു. മെറ്റീരിയൽസ് ആണെങ്കിൽ നമുക്ക് അടിയന്തരമായിട്ട് വേണ്ടതാണ്. സാറ് നേരിട്ട് ബാഗേൻ ചെയ്യാതെ അവർ ആ പ്രൈസിൽ നിന്ന് താഴേക്ക് വരില്ല, അതാണ് മേജർ ഇഷ്യൂ. അല്ല, എനിക്കറിയേണ്ടത് നമ്മുടെ സാറിന് ഇത് എന്തു പറ്റിയെന്ന. ചടപടയെന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനല്ലേ ഇപ്പോ. ഇതെന്താ ദീപാവലി സ്പെഷ്യലോ അതോ കല്യാണമല്ലോ ഉറപ്പിച്ചോ മാഡത്തിന്? യെസ്, കല്യാണം ഉറപ്പിച്ചു. അറിഞ്ഞില്ലല്ലേ? എന്റെ അല്ല, നമ്മുടെ ശ്രീകുട്ടിയുടെ. ശ്രീലക്ഷ്മി എന്ന് നമ്മൾ വിളിക്കും. ഓ, ഐ സീ. അപ്പോ ഒരു വലിയ ടെൻഷൻ മാറിക്കിട്ടിയതിന്റെ മധുരമാണെന്ന് പറ. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. യെസ്, എനിക്കും. ഇനി കല്യാണം കഴിഞ്ഞിട്ട് കെട്ടിയവള് ജോലിക്ക് പോണ്ടാന്നൊരു തീരുമാനം കൂടി അവളുടെ കാര്യത്തിലെടുത്താൽ ഞാൻ ഈ മധുരത്തിലൊന്നും ഒതുക്കില്ല കേട്ടോ. I'll offer you a 7-course dinner. Tajil thanne. Adoru hamban offer aanallo. Pakshe athrakku sandosham ippole venavonna oru samshayam undu enikku. Samshayo? What do you mean? Alla, vivahanichamalle ippa kazhinjittullu. Vivaham kazhinjittillallo. എത്രയോ നിശ്ചയങ്ങൾ കല്യാണത്തിൽ എത്താതെ പോയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ. സോ ചാൻസ് ഈസ് സ്റ്റിൽ 50-50 എന്ന് ഞാൻ പറയും. സോറി, സാധാരണ എന്റെ കണക്കുകൂട്ടലുകളൊന്നും പെട്ടെന്ന് അങ്ങനെ തെറ്റാറില്ല രാജറാം സർ. ഐ എം വെരി മച്ച് കോൺഫിഡന്റ് അബൌട്ട് ദിസ്. ആത്മവിശ്വാസം നല്ലതാണ്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എന്നാ ഞാൻ പോയിക്കോട്ടെ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ. നത്തിങ് സർ, യു കാരി ഓൺ. ആ പിന്നെ നേരിട്ട് വിളിക്കുമ്പോ രവി സാറിനോട് ഞാനിവിടെ അനുഭവിക്കുന്ന ശ്വാസമുട്ടലിനെ കുറിച്ചൊന്ന് പറഞ്ഞേക്കണം. വലിയ ബുദ്ധിമുട്ടാണ്. ശ്വാസമുട്ട് കമ്പനിയുടെ കാര്യത്തിലല്ലേ, നേരിട്ട് കാണാൻ കിട്ടാത്ത കാര്യത്തിലല്ലല്ലോ. പറഞ്ഞേക്കാ ഞാൻ.
ഇരിക്ക്, വായ തുറക്ക്. അമ്മ എന്താ ഇത്? ഇത് പൂജമുറി വെച്ച. ശരി അമ്മ. നിനക്ക് വേണ്ടി ഞാനൊരു വ്രതം നോക്കുക. നിനക്ക് വേണ്ടി എന്റെ മനസ്സിലുള്ള ആഗ്രഹം നിറവേറ്റി തരണമെന്ന ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. നീ എന്തോ ആലോചിച്ചിരിക്കുവായിരുന്നല്ലേ. ഞാൻ വന്ന് ഡിസ്റ്റർബ് ചെയ്തോ? അതൊന്നും സാരമില്ലമ്മേ. എന്ത് പറ്റി? നിന്റെ മുഖം വല്ലാതിരിക്കുന്നല്ലോ. അങ്ങനെയൊന്നുമില്ല. അമ്മ അറിഞ്ഞില്ലല്ലോ ശ്രീലക്ഷ്മിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഞാൻ അത് ആലോചിക്കായിരുന്നു. ആണോ? ഞാൻ നിന്നോട് അങ്ങോട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ നീ മുമ്പ് പറഞ്ഞിരുന്നത് നിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നാ അല്ലേ. അതാ പിന്നെ ഞാൻ ഒന്നും ചോദിക്കാതിരുന്നത്. ഉടനെ അവളുടെ കല്യാണോ? അവിടെ നന്നായിട്ട് ജീവിച്ച മതിയായിരുന്നു എന്നാണ് എന്റെ ആഗ്രഹം. അത് നടക്കും. പക്ഷേ നീ ആ കുട്ടിയുടെ നല്ലതിനു വേണ്ടി മാത്രം ചിന്തിച്ചാ മതിയോ? നിന്റെ നല്ലതിനു വേണ്ടി നീ ഇനി എപ്പോഴാ ചിന്തിക്കുന്നത്? അമ്മേ, വെളിച്ചെണ്ണ കൊണ്ടുവന്ന് സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട്. നീ വേണം ഈ വ്രതത്തിന് വിളക്ക് കെടാതെ കത്തി നിൽക്കുന്നു എന്ന് നോക്കേണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ സാറിനുള്ള വ്രതം എനിക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല. അതൊന്നും അമ്മ ആലോചിച്ച് വിഷമിക്കണ്ട, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. ശരി. എല്ലാം അവിടുന്ന് ഒരാൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. നടക്കേണ്ടതേ നടക്കൂ. അതാ ശ്രീലക്ഷ്മിയുടെ കാര്യത്തിലായാലും നിന്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാ. ഒന്ന് വിളിച്ച സ്വന്തം സീറ്റിൽ നിന്ന് എന്റെ ക്യാബിൻ വരെ വരാൻ മാഡത്തിന് 15 മിനിറ്റ് വേണം. മനസ്സിലാവുന്നില്ല? സിറ്റി വെയർഹൗസിലെ സ്റ്റോക്കിന്റെ ടാലിയും ചെയ്യായിരുന്നു മാഡം. ആര്? നീയോ? അപ്പൊ ഉമയ്ക്ക് എന്താ അവിടെ പണി? ഉമ്മ മാഡം അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എന്നെ പഠിപ്പിക്കായിരുന്നു. ഓഹോ, എന്നാൽ പഠനമൊക്കെ തൽക്കാലത്തേക്ക് മതി. ഇനി ഓഫീസിൽ നിന്ന് നിനക്ക് പോവാം. ഇതിലൊരു സൈനിട്ട് തിരിച്ചറിയണം. എന്താ നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലേ? ഞാൻ ലീവിന് അപ്ലൈ ചെയ്തിട്ടില്ല മാഡം. നീ കമ്പനിയുടെ എംപ്ലോയി മാനുവൽ വായിച്ചിട്ടില്ലേ? യെസ് മാഡം. അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എംപ്ലോയീസിന്റെ വിവാഹത്തിന് 7 മുതൽ 15 ദിവസം വരെ പെയ്ഡ് ലീവ് കൊടുക്കാമെന്ന്. നിന്റെ വിവാഹം ആയിരിക്കാണ്. പക്ഷെ മാഡം അത് കമ്പൽസറി അല്ലല്ലോ. ആർ യു ടീച്ചിങ് മീ ദി റൂൾസ്? അയ്യോ അല്ല മാഡം, കല്യാണം നിശ്ചയിച്ചിട്ടേ ഉള്ളൂ. അത് മാത്രല്ല, അതൊരു വലിയ ചടങ്ങായിട്ട് നടത്താനുള്ള പ്ലാനും ഇല്ല. വീട്ടിൽ വെച്ച് തന്നെ ഒരു ചെറിയ ചടങ്ങായിട്ട്. ലുക്ക് ശ്രീലക്ഷ്മി, ഐ ഡോണ്ട് നീഡ് എനി എക്സ്പ്ലനേഷൻ. നീ ഒരാഴ്ച ലീവിൽ പോകുന്നു, ഇത് എന്റെ ഓർഡർ ആണ്.
മാത്രവുമല്ല വർക്ക് ലോഡ് കാരണം നിന്നെ ഞാൻ മനഃപൂർവ്വം ലീവ് തരാതെ ഇവിടെ പിടിച്ചു നിർത്തിയതാണെന്ന് രവി സാർ പറയും. എനിക്കിത് കേൾക്കാനുള്ള താല്പര്യക്കുറവുണ്ട് എന്ന് ഞാൻ സാറിനോട് പറഞ്ഞോളാം. ഹൗ ഡേ യു, നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റിന്റെ കാര്യം നീ എന്താ ഇങ്ങനെ മറന്നുപോകുന്നത്? മറന്നതല്ല മാഡം, പക്ഷെ സാറിനോട് നേരിട്ട് പറയാതെ. നേരിട്ട് കാണലും പറയലും ഇല്ല, അതാണ് നമ്മുടെ കരാർ. എല്ലാം ഇനി ഓർമ്മിപ്പിക്കണോ ഞാൻ? Then come on, put your sign on it. Oppidan. Do it, I say. Now you can go. സ്വന്തം സീറ്റിലേക്ക് തിരിച്ചുപോയി. ഡേറ്റ് തെറ്റിക്കാതെ ഈ ലീവ് ആപ്ലിക്കേഷൻ എനിക്ക് മെയിൽ ചെയ്യണം. മേക്ക് എ കോപ്പി ടു ദ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ഓൾസോ. എന്നിട്ട് സ്വന്തം ബാഗും എടുത്ത് വീട്ടിലേക്ക് പോകണം. റൈറ്റ് നൗ. സാന്ദ്ര മാഡം എന്നെ ഇവിടുന്ന് നാട് കടത്തുന്നത്? രവിവർമ്മൻ സാറിനെ ഞാൻ കാണരുത്, മിണ്ടരുത്. ആ ഒരൊറ്റ ലക്ഷ്യമാണ് മാഡത്തിന്. ഈശ്വര, സാറിനോടൊരു വാക്ക് പറയാതെ എനിക്ക് എങ്ങനെ പോവാൻ പറ്റും? പക്ഷെ മാഡത്തിന് കൊടുത്ത വാക്ക് പാലിച്ചേ പറ്റൂ. എന്നാലും ഒരു വാക്ക് പറയാതെ. ഒരു കാര്യം ചെയ്യാം, ഫോൺ വിളിച്ച് പോകുന്ന കാര്യം പറഞ്ഞേക്കാം, അപ്പൊ നേരിൽ കാണണ്ടല്ലോ. പക്ഷെ ഫോൺ വിളിക്കുമ്പോ നേരിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ വേണ്ട. ഞാനിവിടെ ചെല്ലുമ്പോ സാന്ദ്ര മാഡം കയറി വന്ന ആകെ കുഴപ്പാവും. ഈശ്വര, ഒന്നിനൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഗണപതി ഭഗവാനെ, നീ തന്നെ പറയേ, രവിസാറിനെ കണ്ടിട്ട് പോണോ അതോ കാണാതെ പോണോ? എന്താ ഞാൻ ചെയ്യേണ്ടത്? കുറഞ്ഞ പക്ഷം ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോ നേരിട്ടൊന്ന് കാണാനുള്ള അവസരമെങ്കിലും നീ ഉണ്ടാക്കി തരണം പ്ലീസ്. സാറിനോട് അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞു. സാൻഡ്ര ആൻഡ് രാജാറാം. ഞാൻ രണ്ടുപേരെയും വിളിപ്പിച്ചത് ഒരു പ്രത്യേക കാര്യം അറിയിക്കാനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, സാൻഡ്ര ആദ്യം ചെയ്യേണ്ടത് നെക്സ്റ്റ് വീക്കിലെ എന്റെ അപ്പോയിന്റ്മെന്റ്സ് എല്ലാം ക്യാൻസൽ ചെയ്യുക എന്നുള്ളത്.
All of them? Yes, all of them. എനിക്ക് ചില പേഴ്സണൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. I am busy for 1 week. പക്ഷേ മറ്റന്നാൾ CMO ആയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് നമുക്ക്. It's very important. അത് ക്യാൻസൽ ചെയ്തോ. I am not available. But sir, 1 week എന്ന് പറഞ്ഞാൽ it's very difficult to manage here. No, never. I don't think so. You can do it, Sandra. ഞാൻ ഫോറിൻ ടൂർ പോയപ്പോഴൊക്കെ സാൻഡ്ര ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ സാർ ക്ലയൻസിനോടൊക്കെ സാർ ഒരാഴ്ച ഉണ്ടാവില്ല എന്ന് ഇൻഫോം ചെയ്യേണ്ടി വരില്ലേ? ഏ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരാഴ്ച എന്ന് പറയുമ്പോ ഇറ്റ്സ് ഡിപെൻഡ്സ് ഓൺ മൈ മൂഡ്. ചിലപ്പോ ഇടക്ക് വരാനും ചാൻസ് ഉണ്ട്. സോ ഇതൊരു ചർച്ചാ വിഷയമാക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് എ മാറ്റർ ബിറ്റ്വീൻ വി ത്രീ. ഓക്കെ, ഇനി എന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിൽ യു ജസ്റ്റ് മേക്ക് എ കോൾ. ഫോണിൽ മിക്കവാറും ഞാൻ അവൈലബിൾ ആയിരിക്കും. ഐ ഹോപ്പ് ഐ എം ക്ലിയർ. But sir, no ifs and buts, Sandra. Just do what I say. ഇത് കല്യാണം കഴിക്കാനുള്ള പോക്ക. മെയില് ഫോർവേഡ് ചെയ്തിരിക്കുന്ന ഞാൻ കണ്ടു. അപ്പോഴേ ഞങ്ങളൊക്കെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ കല്യാണത്തിന്? സമയാവുന്നല്ലേ ഉള്ളൂ, ഞാൻ പറയാം. സമയം ഇങ്ങനെ പോട്ടെ. ആ ശരി.